സ്നേഹമുള്ളവരെ, അനശ്വര നഗരി അഥവാ നിത്യനഗരി എന്നറിയപ്പെടുന്ന ഇറ്റാലിയൻ തലസ്ഥാന നഗരിയായ റോമ നഗരത്തിൻ്റെ ചരിത്ര താളുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ഐതിഹ്യമുണ്ട്. സ്വന്തം പെറ്റമ്മയാൽ ഉപേക്ഷിക്കപ്പെടുകയും ഒരു വളർത്ത് ചെന്നായിയുടെ സംരക്ഷണയിൽ വളരുകയും ചെയ്ത ഇരട്ട സഹോദരങ്ങളായ റോമോളെയും റേമോയെയും കുറിച്ചുള്ള ഐതിഹ്യമാണിത്. റോമോളോ തൻ്റെ ഇരട്ട സഹോദരനായ റേമോയുടെ ഓർമ്മയ്ക്കായി ഈ ചരിത്ര നഗരം, ഈ റോമ നഗരം പണിതുവെന്നാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത്. അതനുസരിച്ച് എല്ലാ വർഷവും ഏപ്രിൽ 21-ാം തീയതിയാണ് റോമ നഗരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. അന്നേ ദിവസം റോം നിവാസികൾ റേമോയുടെയും റോമോളോയുടെയും അതുപോലെ തന്നെ ഈ പെൺചെന്നായിയുടെയും പ്രതിമയിൽ ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന പതിവുണ്ട്. എന്നാൽ ആ ഇരട്ട സഹോദരങ്ങളെക്കാൾ കൂടുതൽ ആദരവും സ്നേഹവും റോം നിവാസികളും വിശ്വാസികളും നൽകുന്നത് ചങ്ക് ബ്രദേഴ്സായ രണ്ട് അപ്പസ്തോലന്മാർക്കാണ്. അവർ മറ്റാരുമല്ല കത്തോലിക്കാ സഭയുടെ നെടുംതൂണുകളും റോം നഗരത്തിൻ്റെ മധ്യസ്ഥനുമായ വിശുദ്ധ പത്രോസ് ലീഹായും വിശുദ്ധ പൗലോസ് ലീഹായുമാണ്. റോമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വിശുദ്ധ പത്രോസ് പൗലോസ് ലീഹന്മാരുടെ രൂപങ്ങൾ കാണുവാൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കസ്തൽ സാന്ത ആഞ്ചലോയുടെ മുൻപിൽ കാണുന്ന ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ രൂപങ്ങൾ. കാരണം വത്തിക്കാനിലേക്ക് എത്തുന്ന വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നത് ഈ രണ്ട് അപ്പസ്തോലന്മാരാണ്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ വിയ കൊൺചിരിയസ്യോണെ വഴിയിലാണ്. ഈ വഴിയിലൂടെയാണ് വിശ്വാസികളും തീർത്ഥാടകരും വിശുദ്ധ പത്രോസിൻ്റെ ചത്തുവരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ നിന്ന് വിശുദ്ധ പത്രോസിൻ്റെ നാമത്തിലുള്ള ബസലിക്കയിൽ പ്രവേശിക്കുകയും അവിടെയുള്ള വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ദിവസം 28-ാം തീയതിയും 29-ാം തീയതിയും വിശുദ്ധ പത്രോസിൻ്റെ രൂപം വളരെ മനോഹരമായി അണിയിച്ചൊരുക്കുന്ന ഒരു പതിവ് കൂടിയുണ്ട്. അത് നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയ്ക്കുള്ളിൽ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് വിശുദ്ധ പത്രോസ് ലീഹായുടെ ഒരു പ്രധാനപ്പെട്ട ദേവാലയമായ കോവാദിസ് ദേവാലയത്തിലേക്കാണ്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് വിശുദ്ധ പത്രോസ് ലീഹായുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്ന സ്ഥലത്താണ്. നാം ഈ കാണുന്ന ദേവാലയത്തിൻ്റെ പേര് ദോമിനെ കോവാദിസ് എന്നാണ്. അതിൻ്റെ അർത്ഥം നാഥ, നീ എങ്ങോട്ട് പോകുന്നു. റോമിൽ നീറോ ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിൽ ഭയന്ന് പത്രോസ് ലീഹ ഇവിടെ നിന്ന് റോമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും എന്നാൽ ആ യാത്രാമധ്യെ എതിർദിശയെ വരുന്ന ഈശോയെ കണ്ടുവെന്നും ഈശോയോട് പത്രോസ് ലീഹ കോവാദിസ് ദോമിനെ, നാഥ നീ എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചപ്പോൾ ഏയോ റൊമാം ഇത്തറും ക്രൂച്ചിഫീജി, ഞാൻ വീണ്ടും ക്രൂശിക്കപ്പെടുവാൻ റോമിലേക്ക് പോകുന്നുവെന്നും ഈശോ പറഞ്ഞെന്നുമെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം.
ഈശോയുടെ ആ മറുപടി കേട്ട പത്രോസ് ശ്രീഹായിക്ക് തന്നിലേൽപ്പിച്ചിരിക്കുന്ന തൻ്റെ ഗുരുനാഥൻ തന്നിലേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെപ്പറ്റി ഓർക്കാനും അതുപോലെ തന്നെ ധൈര്യപൂർവ്വം റോമിലേക്ക് തിരിച്ചു പോയി സുവിശേഷം പ്രസംഗിച്ച് അവിടെ രക്തസാക്ഷിത്വം വരിക്കുവാനും സാധിച്ചു എന്നതാണ് ചരിത്രം. ഈ സംഭവം നടന്ന ഈ വഴി ഇന്നും വളരെ പ്രശസ്തമാണ്. കാരണം ഇത് പുരാതനമായ ഒരു വഴിയാണ്. വിയ ആപ്പി അന്തിക്ക എന്നാണ് പേര്. ഈ ദൈവാലയത്തിനുള്ളിൽ ഈശോയുടെ പാദങ്ങൾ പതിഞ്ഞ ഒരു ശില നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ശില ഇവിടെ അടുത്ത് തന്നെയുള്ള വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ ബസിലിക്കയിലാണ് കാത്തു സൂക്ഷിക്കുന്നത്. നമുക്ക് ഈ ദൈവാലയത്തിനുള്ളിലേക്ക് പോകാം. ഈശോയുടെ കാൽപാദങ്ങൾ പതിഞ്ഞ ആ ശില ഇവിടെയാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ പത്രോസ്ലിഹ ഈശോയോട് ചോദിച്ച ചോദ്യം ഈ പത്രോസ്ലിഹയുടെ ചിത്രത്തിന് താഴെയായിട്ട് കാണാൻ സാധിക്കും. ധൂമിനെ ഓവാദിസ്, നാഥ നീ എങ്ങോട്ട് പോകുന്നു? അതിന് ഈശോ നൽകിയ മറുപടിയാണ് അതിൻ്റെ എതിർ സൈഡിൽ നാം കാണുന്നത്. വേനിയോ റോമ ഇക്കറും, ഞാൻ റോമിലേക്ക് പോയി വീണ്ടും കുരിശിതനാകുന്നു. ആദിമ ക്രൈസ്തവ സഭയെ പീഡിപ്പിക്കുവാൻ കച്ചകെട്ടിറങ്ങിയ സാവൂളിനെ ദൈവസ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും മനസ്സിലാക്കി തരുന്ന പൗലോസാക്കി മാറ്റിയ സംഭവം ഏവരെയും ആശ്ചര്യപ്പെടുത്തുകയുണ്ടായി. താൻ പീഡിപ്പിച്ച സഭയെ പണിതുയർത്തുവാനുള്ള ദൈവിക നിയോഗം തിരിച്ചറിഞ്ഞ് തീക്ഷ്ണതയോടെ പ്രവർത്തിച്ച, പകരം വയ്ക്കാൻ പറ്റാത്തത്ര സംഭാവനകൾ നൽകിയ അപ്പോസ്തലനാണ് വിശുദ്ധ പൗലോസ്ലിഹ. വിശുദ്ധ പൗലോസ്ലിഹ രക്തസാക്ഷിത്വം ഭരിച്ച സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വിശുദ്ധ പത്രോസ്ലിഹായെ പോലെ തന്നെ നീറോ ചക്രവർത്തിയുടെ കാലത്ത് മതപീഡനത്തിന് ഇരയായാണ് വിശുദ്ധ പൗലോസും മരിക്കുന്നത്. വിശുദ്ധ പൗലോസിൻ്റെ രക്തസാക്ഷിത്വം നടന്ന ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ അറ്റുപോയ ശിരസ് 3 പ്രാവശ്യം ഭൂമിയിൽ നിന്നും കുതിച്ചുയർന്നുവെന്നും ഇത് 3 ജലസ്രോതസ്സുകൾക്ക് കാരണമായി എന്നുമാണ് ഇവിടുത്തെ പാരമ്പര്യം. ഇവിടെ 3 ദൈവാലയങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ജലസ്രോതസ്സുകളിലേക്ക് പോകാം. നമ്മൾ ഈ ദൈവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ വിവിധ ഭാഷകളിലായിട്ട് വിശുദ്ധ പൗലോസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തെപ്പറ്റി എഴുതിയിരിക്കുന്നത് കണ്ടു. അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് AD 67 June 29 പൗലോസ്ലിഹായുടെ ശിരഛേദനം നടന്നത്. ഈ സ്ഥലത്ത് വെച്ചാണ് അത് നടന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ശില കാണുവാൻ സാധിക്കും. ഇതേ ശില പോലെ ആ ശിലയാണ് നമ്മൾ ആ രൂപത്തിലും കണ്ടത്. പിന്നെ ഇവിടുന്ന് ശിരഛേദനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിരസ് 3 പ്രാവശ്യം ഭൂമിയിലേക്ക് പതിച്ചുവെന്നാണ് പറയുന്നത്. അതായത് 3 പ്രാവശ്യം ഭൂമിയിൽ വീണ് കുതിച്ചു പൊങ്ങി. ആദ്യത്തെ പ്രാവശ്യം വീണത് ഈ സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ്ലിഹായുടെ ശിരസിൻ്റെ ഒരു രൂപം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ അതുവഴി ഒരു ജലസ്രോതസ് രൂപം കൊണ്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കുറച്ച് അടികൾ മുൻപിൽ 2 വീഴുന്ന ഈ സ്ഥലത്താണ്. ഇവിടെയും വിശുദ്ധ പൗലോസ്ലിഹായുടെ ഒരു ശിരസിൻ്റെ രൂപം കാണുവാൻ സാധിക്കും. ഇവിടെയും ജലസ്രോതസ് രൂപം കൊണ്ടു. പിന്നെ ഏറ്റവും അവസാനമായി വീഴുന്ന ഈ സ്ഥലത്താണ്. അങ്ങനെ 3 സ്ഥലത്ത് വിശുദ്ധ പൗലോസ്ലിഹായുടെ ശിരസ് പതിക്കുകയുണ്ടായി. അവിടെയെല്ലാം ജലസ്രോതസ് രൂപം കൊള്ളുകയും അതിനുശേഷം ആദ്യ 100 മുതൽ വിശ്വാസികൾ ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് ജലം ശേഖരിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്യുകയുണ്ടായിരുന്നു. കാരണം ഇത് അത്ഭുത നീരുറവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
1950 വരെ ഈ ജലം വിശ്വാസികൾക്കായി നൽകുന്നുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ, ബിഷപ്പ് പൗലോസ് ലിഹായുടെ രക്തസാക്ഷിത്വം നടന്ന ത്രേഫൊന്താന പള്ളിയിൽ നിന്നും നമ്മളിപ്പോൾ റോമിലെ നാല് മേജർ ബസിലിക്കകളിലൊന്നായ വിശുദ്ധ പൗലോസിൻ്റെ നാമത്തിലുള്ള സെയിൻറ്റ് പോൾ ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം റോമിലെ നാല് മേജർ ബസിലിക്കകളാണുള്ളത്. അത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെയിൻറ്റ് പോൾ ബസിലിക്ക, മാതാവിൻ്റെ പേരുള്ള മേരി മേജർ ബസിലിക്ക, പിന്നെ സ്നാപയോഹനാൻ്റെയും വിശുദ്ധ യോഹനാൻ സ്ലിഹായുടെയും പേരിലുള്ള സെയിൻറ്റ് ജോൺ ബസിലിക്ക. ഈ സെയിൻറ്റ് പോൾ ബസിലിക്കയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെയാണ് വിശുദ്ധ പൗലോസ് ലിഹായുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും അതുപോലെ തന്നെ അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ ബന്ധിച്ച ചങ്ങല കാത്തു സൂക്ഷിക്കുന്നതും. നമ്മൾ ഈ ബസിലിക്കയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൽ മനോഹരമായ ഒരു ഗാർഡൻ കാണുന്നു. പ്രോപ്പർ നടുക്കായിട്ട് വിശുദ്ധ പൗലോസ് ലിഹായുടെ ഒരു രൂപം കാണുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റോമിലെ മിക്ക പള്ളികളിലും ഉള്ളതുപോലെ ഇവിടെ വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ രൂപങ്ങൾ രണ്ട് വശത്തായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ബസിലിക്കയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ വിശുദ്ധ പത്രോസ് ലിഹ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള എല്ലാ മാർപ്പാപ്പമാരുടെയും ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങളായി സൂക്ഷിക്കുന്നുണ്ട്. അതുതന്നെ വിശുദ്ധ പത്രോസ് ലിഹായും പൗലോസ് ലിഹായും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ ബസിലിക്കകത്തേക്ക് പ്രവേശിക്കാം. ഈ ബസിലിക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാളെയാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ തിരുനാൾ. നാളെ വൈകിട്ട് 8 മണിക്ക് വിശുദ്ധ പൗലോസ് ലിഹായെ ബന്ധിച്ച ചങ്ങലയും വഹിച്ചുകൊണ്ട് ഒരു പ്രദക്ഷിണം ഈ ബസിലിക്കയുടെ പുറത്തൂടെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞ് ആ ചങ്ങല ഉപയോഗിച്ച് വിശ്വാസികളെയെല്ലാം ഇവിടുത്തെ പ്രീഫെക്റ്റായിട്ടുള്ള കാർഡിനൽ ജെയിംസ് ആശീർവദിക്കും. അതാണ് നാളത്തെ ഇവിടെ നടക്കുന്ന കർമ്മങ്ങൾ. നമുക്ക് ഈ ബസിലിക്കകത്തും വിശുദ്ധ പത്രോസ് പൗലോസ് ലിഹന്മാരുടെ രണ്ട് രൂപങ്ങൾ കാണുവാൻ സാധിക്കും. പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ പത്രോസ് ലിഹ മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വരെയുള്ള എല്ലാ പാപ്പമാരുടെയും ചിത്രങ്ങൾ ചുവർ ചിത്രങ്ങളായി കാത്തു സൂക്ഷിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലിഹായുടെ ശവകുടീരത്തിലേക്ക് പോകാം. Thank you.
നമ്മൾ ഈ കാണുന്ന സെയിൻറ്റ് പോൾ ബസിലിക്ക പുരാതന റോമിൻ്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോമിൻ്റെ മതിൽക്കെട്ടുകൾക്ക് പുറത്തുള്ള ബസിലിക്ക എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നിരുന്നാലും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും സെയിൻറ്റ് പോൾ ബസിലിക്കയും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ടെന്ന് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നു. അതായത് ഈ രണ്ട് ബസിലിക്കകളും ഫേസ് ടു ഫേസ് മുഖാഭിമുഖമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതുതന്നെ ഈ രണ്ട് ചങ്ക് ബ്രദേഴ്സ് അതായത് കത്തോലിക്ക സഭയുടെ നെടുംതൂണുകളും റോമിൻ്റെ മധ്യസ്ഥരുമായ വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസും തമ്മിലുള്ള അഭേദ്യമായ ഹൃദയ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. നാളെ June 29 ഇവരുടെ തിരുനാൾ കത്തോലിക്കാസഭ ആഘോഷിക്കുന്നത്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ തിരുനാൾ ആശംസകൾ നേരുന്നു.